തമിഴിലും തെലുങ്കിലുമൊക്കെ പരീക്ഷണ ചിത്രങ്ങൾ ഒരുപാട് റിലീസ് ചെയ്യാറുണ്ട്. അതിൽ ഭൂരിഭാഗം സിനിമകളും വിജയിക്കാറുമുണ്ട്. അതായത് ഭൂരിഭാഗം സിനിമകൾക്ക് പ്രേക്ഷകരുണ്ട് എന്നുള്ളതാണ്. ഇതിന് കുറച്ച് മുമ്പേ റിലീസ് ചെയ്ത ബാർക്കാൻഡിനെ പറഞ്ഞ സിനിമ ആ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. പരീക്ഷണ ചിത്രം എന്നതിലും ഉപരി അവർ പിന്നെ നമുക്ക് രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ആ ഒരു രീതിയിൽ എടുത്തൊരു പരീക്ഷണ ചിത്രമായിരുന്നു മാർക്കാൻഡിനെ പറഞ്ഞ സിനിമ. അതുപോലുള്ള സിനിമകളൊന്നും സത്യം പറയാതെ മലയാളത്തിൽ വരാറില്ല. അപ്പോൾ മലയാളത്തിൽ വരികയാണെങ്കിൽ തന്നെ പല പരീക്ഷണ ചിത്രങ്ങൾ വന്ന സിനിമകളൊക്കെ ഫ്ലോപ്പ് ആവാറാണ് പതിവ്. അതുപോലെ തിയേറ്റർ റിലീസ് ചെയ്ത ഒരു പരീക്ഷണ ചിത്രമായിരുന്നു പെൻഡുലം എന്ന് പറഞ്ഞ സിനിമ. വിജയ് ബാബു പ്രധാന വേഷം കൈകാര്യം സിനിമ. വിജയ് ബാബു, ഇന്ദ്രൻസ്, പിന്നെ രമേശ് പിഷാരടി എന്നിവരൊക്കെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു പെൻഡുലം എന്ന് പറഞ്ഞൊരു സിനിമ. വളരെ വ്യത്യസ്തമായിട്ട് മലയാളികൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ് ആയിരുന്നു ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചതെന്നുള്ളതാണ്. പിന്നെ കുറേ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ മലയാളത്തിൽ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമല്ല സത്യം പറയുകയാണെങ്കിൽ. പിന്നെ മറ്റുള്ള ഭാഷകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, പിന്നെ ഇതൊക്കെ ഓക്കെയാണ്. എന്നാലും അതുപോലുള്ളൊരു കണ്ടൻറ് ആയിരുന്നു ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. പിന്നെ ആ ഒരു എന്താ പറയുക, ലൂസിഡ് ഡ്രീം, ഈ ടൈം ലൂപ്പ്, ടൈം ട്രാവല്, അതുപോലെയൊക്കെ വരുന്ന ഒരു ലോ ബഡ്ജറ്റ് മൂവി അതാണ് പെൻഡുലം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കാതെ പോയൊരു സിനിമയായിരുന്നു. ഞാൻ കാണണമെന്ന് വിചാരിച്ചത് നല്ല ട്രെയിലറൊക്കെ കണ്ട സമയത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലറൊക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്തായിരുന്നു ആദിപുരുഷ് വന്നത്. ആദിപുരുഷ് ഞാൻ ഫസ്റ്റ് കണ്ടു. പക്ഷേ പിന്നെ വിടലടുത്തുള്ള തിയേറ്ററിലൊന്നും പെൻഡുലം എന്ന് പറഞ്ഞ സിനിമ അല്ലായിരുന്നു. അതുകൊണ്ട് തിയേറ്ററിൽ മിസ്സായി പോയൊരു സിനിമയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. സൈനാപ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു കണ്ടൻറ്റാണ് ഈ സിനിമയുടെ പിന്നെ മെയിൻ എന്താ പറയുക, മെയിൻ താരം എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതുപോലുള്ള കണ്ടൻറ്റുമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റും അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ചില ആൾക്കാർ ടിപ്പിക്കൽ മലയാളി പ്രേക്ഷകരുണ്ടാവുമല്ലോ, അവരായിരിക്കും ഇതെന്ത് തേങ്ങയാണെന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു സിനിമയെ സമീപിക്കുക. എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻ്റ് അല്ല ഈ ഒരു സിനിമ എന്നുള്ളതാണ്. പിന്നെ ഈ മലയാളത്തിലെ പിന്നെ നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ വിജയ് ബാബുവിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഈ ഒരു സിനിമയിൽ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിഡ്ല ഹൈ റേഞ്ചിലെ ആ കിഡ്ലം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതെല്ലാവരും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അവരുടെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നും എടുത്ത ഒരു കിടില ഐറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കിളി പറന്ന ഐറ്റം അതാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇനി വരണം മലയാള സിനിമയിൽ. മലയാള സിനിമയിൽ പറഞ്ഞാൽ പിന്നെ വലിയ വലിയ താരങ്ങളൊക്കെ ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇനി അഭിനയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റൊഷാഖ് എന്ന സിനിമ നമ്മുടെ മമ്മൂക്ക ചെയ്തു. അതുപോലുള്ള കിളി പറത്തുന്ന ഐറ്റംസ് ഇനി നമ്മളെ സൂപ്പർ താരങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയും ഇതുപോലുള്ള ഈ പിന്നെ നമ്മൾ കണ്ടുപെടുത്ത ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ വരുന്നതിലും ബെറ്റർ ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ വരട്ടെ. നല്ല നല്ല ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ നല്ല വലിയ ക്യാൻവാസിൽ വരട്ടെ. അന്നപ്പോഴേ നമുക്ക് എന്താ പറയുക, മാറാൻ സാധിക്കും, മാറ്റം കൊണ്ടുവരണം. അതിന് സാധിക്കണം, എന്നാലേ നമ്മളെ ഇൻഡസ്ട്രി വളരുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത് തിയേറ്ററിൽ കണ്ട പലരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയും വിജയിക്കാതെ പോയൊരു സിനിമയായിരുന്നു. നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. പക്ഷേ എന്നാലും ആൾക്കാരിൽ എത്തിപ്പെടാൻ പറ്റിയില്ല ഈ ഒരു സിനിമ. പ്രൊമോഷൻ വർക്ക് കുറവായിരുന്നു. പിന്നെ താരങ്ങൾ, മെയിൻ താരങ്ങൾ ഇല്ല. അതൊക്കെ ഒരു പിന്നെ പിറകോട്ട് വലിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ സിനിമയെ. എനിക്കെന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല, എല്ലാവരും കണ്ടല്ല ഈ ഒരു സിനിമയ്ക്കുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. മലയാളത്തിലെ ഒരു ഗംഭീര ഒരു പരീക്ഷണ ചിത്രമാണ് കിളി പറത്തുന്ന പരീക്ഷണ ചിത്രം എന്നൊക്കെ പറയാം. നമ്മൾ കൊറിയൻ സിനിമകളും കിളി പറത്തുന്ന കൊറിയൻ സ്പാനിഷ് സിനിമകളൊക്കെ കാണുന്നത് നമ്മൾക്കിടയിലേക്ക് വന്ന മലയാളത്തിൽ നിന്ന് വന്നൊരു കൊച്ചു കിളി പറത്തുന്ന ഒരു കൊച്ചു സിനിമ. അങ്ങനെ വിചാരിച്ചാൽ മതി. ലോ ബജറ്റിൽ വന്ന സിനിമയാണ്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അപ്പുറത്താൻ ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സൈനാപ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.